പറയുന്നതല്ല, അവര് നന്നാകാൻ വേണ്ടി പറയുന്നതാണ്, ഗുണകാംക്ഷയോടുകൂടി പറയുന്നതാണ്. കിട്ടുന്ന വേദികളിലെല്ലാം പറയുന്നുണ്ട്. എന്തിനെ അവര് എഴുതിപ്പോയെങ്കിൽ, പരിഭാഷപ്പെടുത്തിപ്പോയെങ്കിൽ മനുഷ്യരല്ലേ അബദ്ധമാർക്കും സംഭവിക്കില്ലേ? ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും എഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കക്ഷികൾക്കുമുള്ള അറിയിപ്പാണ് ഈ പറയുന്നത്. സഹാബത്തിനെ കുറിച്ച് മോശമായി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായി, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ തന്നെ മുൻ അമീർ അവതാരിക എഴുതിക്കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അഷഹാദ എന്ന പുസ്തകമാണ് അറബിയിൽ. ആ പുസ്തകത്തിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, രക്തസാക്ഷ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലതാ മുആവിയാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ധാരാളം സഹാബിമാരെ കുറിച്ച് നിശിതമായ വിമർശനങ്ങളാണ്. കേവലം ചെറിയ ദീനാറുകൾക്ക് വേണ്ടി, തുച്ഛം നാണയങ്ങൾക്ക് വേണ്ടി കള്ളഹദീസുകൾ നിർമ്മിച്ചു കൊടുക്കലായിരുന്നു പല സഹാബിമാരുടെയും തൊഴിലെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഹദീസുകൾ ഉണ്ടാക്കിയിട്ട് തടിച്ചു കൊഴുത്ത് അതാ തൗഹീദിന്റെ എതിരാളികളായി മാറിപ്പോയ ശത്രുക്കൾ എന്നവരെ സ്വഹാബിമാരെ കുറിച്ച് അതാ ജമാഅത്തിന്റെ മുന്നമീർ ടി മുഹമ്മദ് സാഹിബിന്റെ അവതാരികയോടുകൂടി പുറത്തിറക്കിയിട്ടുള്ള രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു. അപ്പൊ പറയും, അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ല, അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ല, എന്നാ നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം അല്ലേ ഐ പി എച്ചിന്റെ പുസ്തകം? ആ പുസ്തകത്തിൽ നിന്ന് എന്തേ പ്രിയപ്പെട്ടവരെ നിങ്ങളത് എടുത്ത് ഒഴിവാക്കാത്തത്? നിങ്ങൾക്കത് പിൻവലിച്ചുകൂടെ, തെറ്റ് സംഭവിച്ചുപോയി, സ്വഹാബത്തിനെ വിമർശിക്കുക എന്ന ആ ഒരബദ്ധം പറ്റിപ്പോയതാണ്, അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിക്കരുതായിരുന്നോ? ഒരു കുറിപ്പെങ്കിലും കൊടുത്തോ? ഒരു നിഷേധക്കുറിപ്പ് നിങ്ങൾ കൊടുത്തോ? ഒരു ഖേദപ്രകടനം കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല ജമാഅത്ത് നേതാക്കളോട് ചോദിച്ചാൽ അവരതിനെ ഇങ്ങനെ ന്യായീകരിക്കാനാണ് മെനക്കെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി വെച്ചോളൂ, ഏതെങ്കിലും ജമാഅത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഐ പി എച്ചിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുള്ള ഇസ്ലാമിലെ സാമൂഹ്യനീതി, ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ ഉണ്ടോ ഇല്ലേ? അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളത് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് ഇന്നും വിൽപ്പന നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ പാളയത്തിലാണ്. മടങ്ങൂ, തൗബ ചെയ്യൂ, ഖേദിക്കൂ എന്ന സമൂഹത്തോട് ഗുണകാംക്ഷയോടുകൂടി എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളും ഉണർത്തണേ എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ എന്റെ സഹോദരങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവര് നന്നാകണം, അവര് നരകത്തിൽ പോയിക്കൂടാ. സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, ആ നിലക്ക് ഒരു ഫുസൂഖ് അവർ ചെയ്തുകൂടാ. സ്വഹാബത്തിനെ പഴിപറയുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കൂടാ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസരംഗത്ത്, അതുപോലെ തന്നെ ആ രംഗത്തുള്ള ജീർണതകൾ കഴിഞ്ഞാൽ ഇന്ന് ഈ സമൂഹം ഏറ്റവും കൂടുതൽ ജീർണതകളിലേക്ക് എത്തിപ്പെടുന്നത് അതാ സദാചാര രംഗത്തുള്ള തകർച്ചയല്ലേ? സദാചാര രംഗമല്ലേ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ രംഗത്തും അശ്ലീലതകൾ പ്രചാരം നേടുകയാണ്. കണ്ണുകൾ കൊണ്ട് മനുഷ്യൻ ഹറാമു ചെയ്യുകയാണ്, കാതുകൾ കൊണ്ട് ഹറാമു ചെയ്യുകയാണ്, നാവ് കൊണ്ട് ഹറാമു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹറാമായ രൂപത്തിലുള്ള ആസ്വാദനങ്ങൾ ഏറിയേറി വരികയാണ്. അതൊക്കെ പറയുന്നവര്, അതൊക്കെ ജീർണതയാണെന്ന് പറയുന്നവർ ഈ സമൂഹത്തിലെ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ മൂല്യങ്ങളെ കാർന്നു തിന്നുന്ന നിലക്കഥാ സമൂഹത്തിലേക്ക് പെണ്ണുങ്ങളുടെ ആട്ടം വരുന്നു, സ്ത്രീകളുടെ അഭിനയം വരുന്നു, സ്ത്രീകളുടേതായ പാട്ടുകൾ വരുന്നു. അതാ സംഗീതത്തിന്റേതായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താളമേള ശബ്ദങ്ങളോടുകൂടി അതാ ഡാൻസും ആട്ടവും പാട്ടും കൂത്തുമെല്ലാം ഈ സമൂഹത്തിൽ പ്രചുരപ്രചാരം നേടുന്നു, മദ്യത്തിന് പ്രസിദ്ധിയേറുന്നു. അതുപോലെ തന്നെ വ്യഭിചാരം പലവിധത്തിലുള്ള പേരുകളിലൂടെ, ഡേറ്റിംഗ് എന്ന് പേര് പറഞ്ഞാലും ഇന്റർനെറ്റിലെ ചാറ്റിംഗ് എന്ന് പറഞ്ഞാലും അവയൊക്കെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഇന്റർനെറ്റ് നല്ലതിനും ഉപയോഗപ്പെടുത്താം, മോശമായതിനും ഉപയോഗപ്പെടുത്താം. തുടക്കത്തിലേ പറഞ്ഞല്ലോ, ആ നിലയ്ക്ക് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് അതാ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും നാവുകൊണ്ടും
വ്യഭിചാരത്തിന്റെ മേഖലകളിലേക്ക് മനുഷ്യനിങ്ങനെ വളർന്നു വളർന്നു പോകുമ്പോ അവരെ ചങ്ങലക്കിട്ട് പിടിച്ചു നിർത്താൻ ബാധ്യസ്ഥരായ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകത്ത് ധാർമ്മികമായ രംഗത്ത് ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടവരെന്ന് പറയുന്ന കക്ഷികൾ. അതാ ഈ ജീർണതകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ എത്രയാണ് കളർ മഷി ചെലവഴിക്കുന്നത്, ഈ സമൂഹത്തെ ജീർണതയിലേക്ക് തള്ളിവിടാൻ. അവരെന്താ ജനങ്ങളോട് പറയുന്നത്? ഏ ഇസ്ലാഹി സെന്ററോ, ഇസ്ലാഹി സെന്ററുകാരുടെയൊക്കെ പ്രവർത്തനം, സലഫികളുടെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇസ്ലാമിനെ ചെറിയൊരു മൂലയിൽ ഒതുക്കിക്കെട്ടാണ്. അവരുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖബറിസ്ഥാനിലെ വീസാൻ കല്ലുമ്പിൽ ചുറ്റും ഇങ്ങനെ കടന്നു കിറങ്ങാണ്. ഖബറ് കെട്ടിപ്പടുക്കാൻ പാടുണ്ടോ? അവിടെ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ? അവിടെ പോയി ദുആ ചെയ്യാൻ പാടുണ്ടോ? അവിടെ ചെണ്ട കൊട്ടാൻ പാടുണ്ടോ? അവിടെ കുഴരൂതാൻ പാടുണ്ടോ? ഇങ്ങനെ ശ്മശാന വിപ്ലവക്കാരാണ് ഇസ്ലാഹി പ്രവർത്തകന്മാര്. ഞങ്ങളോ, ഞങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടവരാണ്. ഇസ്ലാമിന്റെ എല്ലാ മേഖലകളും, അതാ ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സമഗ്രമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരു മേഖലയിലും ഇസ്ലാമിനെ വിട്ടിട്ടില്ല. മുജാഹിദുകൾക്കാകെ തൗഹീദ് പറയുമ്പോഴേ ഇസ്ലാമുള്ളൂ. അത് തന്നെയും അവരുടെ തൗഹീദ് പൂർണ്ണമല്ല. കാരണം രാഷ്ട്രീയ ശിർക്കവര് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ ശിർക്കവര് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യുക എന്ന ശിർക്ക് ചെയ്യുന്നുണ്ട്. കലാലയങ്ങളിൽ പഠിക്കുക എന്ന ശിർക്ക് ചെയ്യുന്നുണ്ട്. താഹൂത്തിന്റെ കോടതികളിൽ സേവ ചെയ്യുക എന്ന ശിർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ശിർക്കുകൾ അവരിലുണ്ട്. അതുകൊണ്ട് തൗഹീദും പൂർണ്ണമല്ല. പിന്നെയോ കുടുംബരംഗത്തോ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ രംഗത്തോ, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലോ ഇസ്ലാം വേണ്ട. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന മട്ടിലാണ് മുജാഹിദുകളുടെ പ്രവർത്തനമെന്നും. ഞങ്ങളോ, ഞങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിനെ എല്ലാ രംഗത്തും അവതരിപ്പിച്ച് അത് ഉൾക്കൊള്ളുന്നവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങൾ പറയുമ്പോ കേൾക്കാൻ നല്ല ചന്തമുള്ള കാര്യം തന്നെ. പക്ഷേ ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിന് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നു? അള്ളാന്റെ അടുക്കൽ വലിയ കോപം എന്താണെന്നറിയോ? കബുറ മഖ്തൻ ഇന്ദല്ലാ, അള്ളാന്റെ അടുക്കൽ കോപത്താൽ അതി കഠിനമായ സംഗതി. അൻ തഖൂലൂ, നിങ്ങൾ പറയലാണ് മാലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ചിലപ്പോൾ എഴുതും, അതാ ഏ സ്ത്രീജനങ്ങളെ, നിങ്ങൾ ഉണരണം. നിങ്ങളുടെ ശരീരം വിട്ടുകൊണ്ട് ഇവിടുത്തെ കുത്തക മുതലാളിമാര് കച്ചവടം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം വിൽക്കുന്നതിനെതിരെ സ്ത്രീകളെ രംഗത്ത് വരണേന്ത്. അതാ അമീറുമാര് മുത്തഫിഖ് ഹൽക്കയിൽ വെച്ച്, അതാ ഹൽക്കാ യോഗങ്ങളിൽ വെച്ച് ജനങ്ങളെ ജാഗരം കൊള്ളിച്ച് പഠിപ്പിക്കുന്നു. അതൊരു ഭാഗത്തങ്ങനെ പറയുമ്പോ മറുഭാഗത്തതാ ഇതുപോലെയുള്ള പത്രങ്ങളിലൂടെ അവരീ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ജീർണതകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. കാണുന്നുണ്ടോ? ഈ കാണുന്ന സാധനം ഏതാണ്? ഇത് ഗൾഫ് മാധ്യമമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാണണം, അറിയണം. ഏതെങ്കിലും ജമാഅത്ത് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഗുണകാംക്ഷ മനസ്ഥിതിയോടുകൂടി പറയട്ടെ, ഒരുപാട് കാലമായി തോന്നിവാസം നിങ്ങൾ ചെയ്യുന്നു. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ ഹാക്കിമീയത്ത് എല്ലാ രംഗത്തും അംഗീകരിക്കുന്നുണ്ടെന്ന് പറയണം. നിങ്ങൾ നാഴികക്ക് 40 വട്ടം പറയുന്നു, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ല, അള്ളാഹുവിനല്ലാതെ വിധിക്കാൻ അധികാരമില്ല എന്ന് നിങ്ങൾ പറയുന്നു. ചോദിക്കട്ടെ, പത്രപ്രവർത്തനത്തിൽ അള്ളാഹ് ഹാക്കിമാവണ്ടേ? പത്രപ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഇസ്ലാം ബാധകമല്ല എന്ന്? ഓ ജമാഅത്തിന്റെ അമീർമാരെ, ജമാഅത്തിന്റെ പ്രബോധകന്മാരെ, ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, വളരെ ഗുണകാംക്ഷയോടെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഈ സമുദായത്തിൽ ആയിരക്കണക്കിന് മനസ്സുകളെ ഇക്കിളിപ്പെടുത്തുന്ന നിലക്ക്, ആയിരക്കണക്കിന് കണ്ണുകളെ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്ന നിലക്ക്, അതാ കളർഫുൾ ഫോട്ടോയിലൂടെ നിങ്ങൾ കൊടുത്തില്ലേ ജ്വല്ലറിയുടെ പരസ്യമായിക്കൊണ്ട്? അതുകൊണ്ടും തീർന്നില്ല. ഈ സമുദായത്തെ ഏറ്റവും വലിയ അശ്ലീലതയിലേക്ക് കൊണ്ടുപോകുന്ന അതാ മസാലപ്പടങ്ങൾ, അതുപോലെ തന്നെ സിനിമകൾ ആ മേഖലയിൽ, അതുപോലെ തന്നെ ഏതാ ജ്വല്ലറിയുടെ പരസ്യമായിട്ടും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പരസ്യമായിട്ടും. അതാ നോക്കൂ നിങ്ങൾ, ഇത് സിറാജാണ്, ഇതേ ഫോട്ടോ തന്നെയാണ് മാധ്യമത്തിലും വന്നിട്ടുള്ളത്.
രണ്ടു കൂട്ടരും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവരുടെ പത്രത്തിലും ഈ ഫോട്ടോയുണ്ട്. ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടവരെന്ന് പറയുന്ന ജമാഅത്തുകാരന്റെ മാധ്യമത്തിലും ഇതേ ഫോട്ടോ തന്നെ വന്നിട്ടുണ്ട്. ഇനിയും സിനിമാ നടീനടന്മാരുടെ വസ്ത്രമൊരിഞ്ഞുകൊണ്ടുള്ള ഫോട്ടോകൾ ഇഷ്ടം പോലെ എന്റെ കൈകളിലുണ്ട്. മാധ്യമത്തിൽ തന്നെയാണ് അതൊക്കെ വന്നിട്ടുള്ളത്. സിറാജിലും ഉണ്ട്. ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടു എന്ന് പറയുന്ന കക്ഷികൾ ഇസ്ലാമിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഇനി അതങ്ങ് മാധ്യമമായി